ഹായ് ശ്രുതി, ഹലോ നിത്യ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖായിട്ടിരിക്കുന്നു. നിത്യക്ക് സുഖാണോ? സുഖം സുഖം. സോ അശ്വതി, ജെ ആർ എഫ് അതുപോലെ തന്നെ ഗേറ്റ് ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടിരിക്കുകയാണ്. സോ ആ ഒരു ജേണി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ എടുക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിംഗ് അശ്വതി, ഒരു കെമിസ്ട്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് ആണല്ലോ. അപ്പം പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം നമുക്ക് ഒരുപാട് സ്ട്രീംസ് ചൂസ് ചെയ്യായിരുന്നു. ലൈക്ക് നമുക്ക് ബി എഡ് പോവാം, അതെല്ലാം എന്നുണ്ടെങ്കിൽ പി എസ് സി കെമിസ്ട്രി റിലേറ്റഡ് ജോബ്സ് നമുക്ക് നോക്കാം. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യണം അല്ലെങ്കിൽ റിസർച്ച് പെർസ്യൂ ചെയ്യണം എന്നുള്ളൊരു തീരുമാനിച്ചത്? എനിക്ക് റിസർച്ച് ഏരിയയോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു നേരത്തെ. അപ്പം ഒരു കരിയർ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴും എനിക്ക് റിസർച്ച് ഏരിയയിലോട്ട് പോകണം എന്നായിരുന്നു. അപ്പം നമ്മൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് എം എസ് സി ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം എന്നുള്ളത് പി എച്ച് ഡി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻ റിസർച്ച് ഏരിയയിലോട്ട് പോകാനാണെങ്കിലും. അപ്പോൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പി എച്ച് ഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നെറ്റ് ചെയറപ്പ് അല്ലെങ്കിൽ ഗേറ്റ് ഒക്കെ ക്വാളിഫൈ ചെയ്യണം. ടീച്ചേഴ്സ് പറഞ്ഞ് നമ്മളിങ്ങനെ അറിയുമല്ലോ. അപ്പം അങ്ങനെയാണ് എനിക്ക് ചെയറപ്പ് ക്വാളിഫൈ ചെയ്യണം എന്നുള്ള ഒരു ഇത് വന്നത്. ഓക്കെ, അപ്പൊ അപ്പം അങ്ങനെയാണ് എങ്ങനെയായിരുന്നു ആ ഒരു പരിശീലനം. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നൊന്ന് പറയാമോ? എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിപ്പറേഷന് വേണ്ടി ചെയ്തത്? ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു എം എസ് സി പഠിച്ച എം എസ് സെക്കൻഡ് സെമ്മിലാണ് നമ്മൾ സ്പാർട്ടൻസിൽ ജോയിൻ ചെയ്തത്. സ്പാർട്ടൻസിൽ ജോയിൻ ചെയ്യുന്ന സമയത്താണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും എം എസ് സി ജെ ആർ എഫിന് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എം എസ് സി ഫസ്റ്റ് സെമ്മൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഈ ജെ ആർ എഫ് എക്സാം ഉണ്ട്, ക്വാളിഫൈ ചെയ്യണം എന്ന് നമുക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് എം എസ് സി പഠിക്കുമ്പോൾ തന്നെ ചെയ്യാമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമുക്ക് എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ലായിരുന്നു. ഇങ്ങനൊരു എക്സാം ഉണ്ട്, ക്വാളിഫൈ ചെയ്യണം. പക്ഷെ നമ്മൾ എം എസ് സി കഴിഞ്ഞിട്ട് ക്വാളിഫൈ ചെയ്യാം, എം എസ് സി കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പഠിച്ചിട്ടൊക്കെ ക്വാളിഫൈ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു ഇരിക്കുന്നത്. ആവശ്യത്തിന് സമയമൊക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്ത് സമയമൊക്കെ ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എടുത്ത് ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അപ്പൊ ഫസ്റ്റ് സെമ്മിൽ ഇതിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മള് ഒന്നും തിരക്കാൻ പോയിട്ടില്ല എക്സാമിനെ പറ്റി. പിന്നെ നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ സ്പാർട്ടൻസി അജിൻ സാർ ഓറിയന്റേഷൻ ക്ലാസ്സിന് വേണ്ടി വരുന്നത്, ഓറിയന്റേഷൻ ക്ലാസ്സിന് വേണ്ടി വരുന്നത്. അപ്പൊ അപ്പോഴാണ് ഇതിന്റെ കാര്യങ്ങൾ ഫുള്ള് സാറ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, ഇതിന്റെ എല്ലാ കാര്യങ്ങളും, എക്സാം റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും. അപ്പോഴാണ് നമുക്ക് എം എസ് സിക്ക് തന്നെ എഴുതാന്ന് ചെയ്യാറും. 2 വർഷം വാലിഡിറ്റി ഉണ്ട്. അപ്പൊ എം എസ് സി പഠിക്കുമ്പോൾ തന്നെ ക്വാളിഫൈ ആയാലും നമുക്ക് എം എസ് സി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പി എച്ച് ഡിക്ക് പോവാം. ജി ആർ എഫിന് വാലിഡിറ്റി ഉണ്ട്. അങ്ങനെയൊക്കെ അറിയുന്നത് ആ ഒരു ടൈമിലാണ്, സാറ് പറയുമ്പോഴാണ്. പിന്നെ സാർ ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മളിപ്പോ എം എസ് സിക്ക് പഠിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സെമ്മിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. സെം എക്സാം കഴിയുമ്പോൾ അത് ഫുള്ള് മറക്കും. അങ്ങനെ ഓരോ സെമ്മും കഴിഞ്ഞ് പോകുമ്പോൾ ലാസ്റ്റ് എം എസ് സി ഫുള്ള് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലാസ്റ്റ് സെമ്മിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. ആദ്യം പഠിച്ച എല്ലാം അപ്പോഴും മനസ്സിൽ എല്ലാം പോയിട്ടുണ്ടാവും. എല്ലാം പോയിട്ടുണ്ടാവും. അപ്പോ പിന്നെ നമ്മൾ വീണ്ടും നെറ്റിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എം എസ് സി ആണ്. നമ്മൾ എം എസ് സിക്ക് പഠിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ആ ടോപ്പിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ജെആർഎഫ് കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇതേ കാര്യങ്ങളൊന്നും കൂടി തന്നെ പഠിക്കണം. അപ്പോ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എം എസ് സിക്ക് പഠിക്കുമ്പോൾ തന്നെ ഏറ്റവും ഓറിയന്റഡ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് പറഞ്ഞു. എം എസ് സി ലാസ്റ്റ് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ക്വാളിഫൈ ചെയ്യാം എന്നുള്ള രീതിയിലാവും. ക്വാളിഫൈ ചെയ്യാന്നുള്ള രീതിക്കാവും. അതായത് നമുക്ക് പിന്നെ ഒരു നമുക്ക് കഴിഞ്ഞാൽ ഉടനെ ആ സമയത്ത് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഉടനെ നമുക്ക് പി എച്ച് ഡിക്ക് പോവാലോ. പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാം. അപ്പോ നമ്മള് എന്നിട്ട് പിന്നെ സാറ് എം എസ് സി പഠിക്കുമ്പോൾ തന്നെ 4 തവണ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്ത കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഭയങ്കര നമ്മുടെ എനിക്ക് ഫ്രണ്ട്സിനും നമ്മുടെ ക്ലാസ്സിലെ ക്ലാസ്മേറ്റ്സിനും എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഈ എം എസ് സിക്ക് തൊട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളൊരു ഐഡിയ വന്നിട്ട് നമ്മൾ സ്പാർട്ടൻസി ജോയിൻ ചെയ്യുന്നത്. അപ്പൊ സ്പാർട്ടൻസി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ നെറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മള് സെം എക്സാമിന് പഠിക്കുന്ന പോലെ ടോപ്പിക്സ് ഇതൊക്കെ തന്നെ ആണെങ്കിൽ കൂടി നമ്മൾ സെം എക്സാമിന് പഠിക്കുന്ന പോലെ പഠിച്ചിട്ട് നെറ്റിന് ക്വാളിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കുറച്ചും കൂടെ നെറ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം. അതേ സെം എക്സാമിന് പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കുന്നത്, നമ്മൾ കൂടുതൽ പഠിക്കുന്നത് തിയറി കൂടുതൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഒരു നെറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിക്ക് പഠിച്ചു തുടങ്ങിയത് അപ്പോഴാണ്, സെക്കൻഡ് സെം ഒക്കെ കഴിഞ്ഞു. സോ സ്പാർട്ടൻസിൽ ജോയിൻ ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ലൈക് ക്ലാസ്സസ് ഒക്കെ? കാരണം അവിടെ ഒരു കൺവെൻഷണൽ മെത്തേഡ് അല്ല ഫോളോ ചെയ്യുന്നത് എന്ന് കേട്ടിട്ടുണ്ട്, അതിനെ പറ്റി ഒന്ന് പറയാം. നമ്മള് സ്പാർട്ടൻസിൽ കൺവെൻഷണൽ മെത്തേഡ് അല്ല ഫോളോ ചെയ്യുന്നത്. നമ്മള് നമുക്ക് ആദ്യമായിട്ട് അഡ്മിഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് വീക്കെൻഡ്സിൽ മാത്രമായിരുന്നു ക്ലാസ്. അപ്പോ നമുക്ക് സാറ് ഓറിയന്റേഷൻ ക്ലാസ് എടുക്കാൻ വന്നപ്പോ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലെ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്.
അപ്പോ നമ്മൾ ഫസ്റ്റ് ഡേ ഇങ്ങനെ അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു സാറ്റർഡേ ആണെന്ന് തോന്നുന്നു ക്ലാസ്സിന് പോകുമ്പോൾ നമ്മളിങ്ങനെ വലിയ ക്ലാസ് ഒക്കെ സാറപ്പ് ക്ലാസ് ഒക്കെ വലിയ ക്ലാസ് ഒക്കെ എടുക്കും, അതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ വെച്ചിട്ടായിരുന്നു നമ്മൾ അതൊക്കെ ചെന്നത്, എക്സ്പെക്ട് ചെയ്താണ് പോയത്. അതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോ സാർ ഇങ്ങനെ ഓൾറെഡി പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എത്ര 2011 to 2015 വരെ ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോ അതിങ്ങ് തരുമായിരുന്നു, എന്നിട്ട് ചെയ്തോളാം പറഞ്ഞു. നമ്മളിങ്ങനെ അന്തം വിട്ട് എന്താണ് നമുക്കൊന്നും അറിയത്തില്ലല്ലോ, സാർ ഇങ്ങനെ ആദ്യമേ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ പറഞ്ഞ എങ്ങനെയാ, അങ്ങനെ ഒരു മൈൻഡ് ആയിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു ജസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പരിചയമാൻ വേണ്ടിയിട്ടാണ്, അപ്പൊ ആദ്യമേ നമ്മൾ ക്വസ്റ്റ്യൻ ഇവിടെ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻ, അപ്പൊ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയപ്പോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്താണെന്നുണ്ടെങ്കിൽ 145 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കുമ്പോ ഇതിന്റെ ടോപ്പിക് ഏത് ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണോ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ കൈനറ്റിക്സിലെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ, ക്വാണ്ടം മെക്കാനിക്സ്, കൊളോയിഡ്സ്, ഏത് ടോപ്പിക്കിലാണെന്ന് കുറെയൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് നമുക്ക് അങ്ങനെ ആൻസറിലോട്ട് എത്താനുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അതിനകത്ത് നിന്ന് അറിയത്തില്ല. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ഈ ടോപ്പിക് ആണെന്ന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ ശരിക്കും. അതിനകത്ത് എന്ത് ചെയ്യണം, ഒരു ആൻസറിലേക്ക് എത്താനുള്ള വഴിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ടൈമിൽ, അല്ലേ? നമുക്കറിയത്തില്ല, നമുക്കറിയത്തില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് വിചാരിക്കുന്നത് നമുക്കൊന്നും അറിയത്തില്ല, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ സാറിനടുത്ത് പറയും, സാർ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ വയ്യ, അപ്പൊ ഒന്ന് നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ സാറ് പറയുന്നത് വെച്ചാല് നമ്മള് ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ഡിഗ്രിക്കൊക്കെ ആയാലും ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്, എം എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ സ്റ്റിൽ നമുക്കൊന്നും അറിയത്തില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മള് സർഫസ് ചെയ്യുന്ന മാത്രമേ പഠിക്കുന്നുള്ളൂ, നമ്മൾ ഡീപ്പായിട്ടൊന്നും അങ്ങനെ പഠിക്കും, നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല ശരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചതൊക്കെ അതുപോലെ മറന്നു പോവുകയും ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് നമുക്കൊന്നും കിട്ടാത്തത് സാറ് പറഞ്ഞു. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്നാ അത് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്താൽ പോരെ, അങ്ങനെയാണ് സാർ പറഞ്ഞിട്ടില്ല നമുക്ക് ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആയി നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഒരു വീക്കിൽ സാർ നമ്മൾ ക്വസ്റ്റ്യൻ നമ്മള് ആ ക്വസ്റ്റ്യൻ പേപ്പർ ട്രൈ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ആ വീക്കിൽ ഫുള്ള് നമ്മള് കിട്ടുന്ന ടൈമിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമായിരുന്നു. 145 ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ജസ്റ്റ് കണ്ട് നോക്കി. പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ഈസി 4-5 ക്വസ്റ്റ്യൻ കാണുമല്ലോ, അത് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പൊ ഈ കിട്ടിയ ക്വസ്റ്റ്യൻ മാത്രം കൊണ്ടാണ് നമ്മൾ അടുത്ത തവണ ക്ലാസ്സിലോട്ട് പോകുന്നത്. അപ്പം അവിടെ ഇങ്ങനെ അടുത്ത വീക്കിൽ ക്ലാസ്സിൽ പോകുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. സാറ് വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാൻ തരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് സാറ് ഒരു ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് ചെയ്യാൻ പറയും, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ റാൻഡം ക്വസ്റ്റ്യൻ തന്നിട്ട് ചെയ്യാൻ പറയും. ചെയ്യാൻ പറയാന്ന് വെച്ചാൽ സാർ ഇങ്ങനെ ഉദ്ദേശിക്കുന്ന, അപ്പൊ നമ്മള് നമുക്ക് അതി മടിയായിരിക്കുമല്ലോ, നമുക്ക് അറിയത്തില്ല, അറിയാത്തൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാനാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ നമ്മൾ പറയും സാർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വയ്യാത്ത അറിയാൻ കുഴപ്പമില്ല, സാർ പറയുന്നത് ചെയ്തണ്ട, സാർ ഉദ്ദേശിക്കുന്ന അത് തന്നെയാണ്. നമ്മള് ഇങ്ങനെ മറ്റേ ഡെറിവേഷൻ ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ഫുൾ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ മെക്കാനിക്സ് ഫുൾ എഴുതി ഫൈനൽ ആൻസർ അങ്ങനെ എത്തുക എന്നുള്ളതല്ല സാർ ഉദ്ദേശിക്കുന്നത്. സാർ പറയുന്നത് വെച്ചാൽ നമ്മളെ ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കുക, ഫെമിലിയർ ആവുക എന്നുള്ളതാണ്. അതാണ് അത് എന്താണ് മനസ്സിലാവുന്ന നോക്കുക. അപ്പൊ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാന്നുണ്ടെങ്കിൽ അത് മെമ്മറിയിൽ നിന്ന് റീകോൾ ചെയ്യാൻ പറ്റുമോ നോക്കുക, അങ്ങനെ ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു പറയുന്നത്. അപ്പം നമ്മൾ കുറെ നേരം നോക്കിയിരിക്കും, എന്നാലും നമുക്ക് എന്തെങ്കിലും പറ്റുമോ നമുക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിങ്ങനെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന മൈൻഡിൽ ഒരു ബാരിയർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ നമ്മൾ നോക്കിയിരുന്നാലും കിട്ടത്തൊന്നുമില്ല. അപ്പോ സാറ്റർഡേ സൺഡേ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകുമ്പോഴും പാതി ടൈം ഇതൊക്കെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ നാള് കണ്ടിന്യൂസ് ഇതായിരുന്നു, കുറെ നാൾ വെച്ചാൽ ഒരു ഒരു മാസത്തോളം, ആ ഒരു പോയി തുടങ്ങിയ ഒരു 4 ആഴ്ചയോളം നമ്മൾ ഇതേ പ്രോസസ് തന്നെയായിരുന്നു കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പിന്നെ പയ്യെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി, മീൻസ് കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോ ആ ഒരു ടൈമിലായപ്പോഴത്തേക്ക് നമ്മൾ പുതുതായിട്ട് വലുതായിട്ട് കുറെ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെറുതായിട്ട് കിട്ടാൻ തുടങ്ങി. അപ്പോ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഒന്നും അല്ല, അതായത് നേരത്തെ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 10-20 ക്വസ്റ്റ്യൻസിലോട്ടൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റി. അപ്പം എന്താ വ്യത്യാസം പറയുന്നത് വെച്ചാല് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻസിനകത്ത് ലൂപ്പ് ഹോൾസ് ഓപ്ഷൻസ് ഒക്കെ ഭയങ്കര ഫെമിലിയർ ആയി, ക്വസ്റ്റ്യൻസ് നല്ല ഇതായി, നല്ല ഫെമിലിയർ ആയി. നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടാല് ഇപ്പോ എങ്ങനെയായിരിക്കും അവരുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മനസ്സിലായി. ഓക്കെ
അപ്പൊ പിന്നീടുള്ള വീക്സിലും ഇത് തന്നെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കുറച്ച് കാലൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പയ്യെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. മിസ് കുറച്ചും കൂടെ ഒക്കെ ക്വസ്റ്റ്യൻ, കുറച്ചുകൂടെ ഒക്കെ മീൻസ് കുറച്ചുകൂടെ ഒക്കെ മീൻസ് നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ഒരു ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ പോയി അല്ലെ ഹോസ്റ്റലിൽ പോയി ചെയ്യുമ്പോഴായാലും ആ ഒരു വീക്കിൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ കിട്ടാൻ തുടങ്ങി. അതായത് വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഒന്നുമല്ല, നേരത്തെ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പത്ത് പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻ കൂടെ ഒക്കെ എക്സ്ട്രാ കിട്ടാൻ തുടങ്ങി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന്. അപ്പോ എന്താ ഒരു വലിയ ചേഞ്ച് വന്നു വെച്ചാൽ നമ്മൾ പുതുതായിട്ട് എക്സ്ട്രാ വലുതായിട്ടൊന്നും പഠിച്ചിട്ടൊന്നും ഇല്ല, പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ ഭയങ്കര ഫെമിലിയർ ആയി. നമുക്ക് അതിന്റെ ഓപ്ഷൻസ് ഓപ്ഷൻസ് എങ്ങനെ വരും, അതിനകത്ത് എന്തൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ടാവും, മാത്രമല്ല ഇങ്ങനെ ചില ചില ക്വസ്റ്റ്യൻസ് അത്ര നമുക്ക് ജസ്റ്റ് നമുക്ക് ഒരുപാട് കൺസെപ്റ്റ് ഒന്നും വേണ്ടി വരാത്ത ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാറുണ്ട്. ഒരുപാട് ഒരുപാട് അറിയ മീൻസ് നമുക്കത് വലിയ ഡീപ് നോളജ് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് അതിനകത്ത് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ആൻസർ എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോ ഇങ്ങനെ വീണ്ടും ചെറിയ ചെറിയ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമുക്ക് ഒരു പെർട്ടർബേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒരു -6 എന്ന് പറയുന്ന ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് കിട്ടിയപ്പോ നമ്മൾ കുറെ ടൈം എടുത്തിരുന്ന് ചെയ്തതാണ്. അപ്പോ നമ്മള് ചെയ്തിട്ടും ചെയ്തിട്ടും കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ ആക്ച്വലി ആ ക്വസ്റ്റിനെ തന്നേക്കുന്ന ഒരു വാല്യൂ യൂസ് ചെയ്യണ്ടായിരുന്നു. അപ്പോ ക്വസ്റ്റിനെ തന്നേക്കുന്നോണ്ട് നമ്മളതെല്ലാം എഴുതും. അപ്പൊ അങ്ങനെ കൊറേ പേരിന്ന് ആലോചിച്ച് ആലോചിച്ചിട്ടൊക്കെയാണ് ഇത് വേണ്ട അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്ത് ആൻസർ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിട്ട് ആ ഒരു മെത്തേഡുമായിട്ട് നമ്മളങ്ങ് ഫെമിലിയറായി, ആ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ആദ്യത്തെ മടിയൊക്കെ മാറി. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ കിട്ടി തുടങ്ങുമ്പോ ഈ സന്തോഷം സന്തോഷത്തിന്റെ എലമെന്റ് വരുന്നതോടെ നമ്മൾ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോസസ് ആയിട്ട് മാറി. അപ്പൊ പിന്നെ പയ്യെ പയ്യെ ഇമ്പ്രൂവ് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു ബാരിയർ ഒക്കെ ഇങ്ങ് മാറി, ഒരു കോൺഫിഡൻസ് കൂടി, കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു. അങ്ങനെയായിരുന്നു. സോ ഒരു ബാരിയർ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ലേ, നമ്മളെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ. അപ്പം ആ ഒരു ബാരിയർ എങ്ങനെയാണ് ക്രോസ് ചെയ്തത്? ഒരു ബാരിയർ ഉണ്ടായിരുന്നു. അതായത് നമ്മള് ആദ്യമേ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുമ്പോൾ ഉള്ള പ്രശ്നം അതാണ് കേട്ടോ. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്നും അറിയത്തില്ല. അപ്പൊ നമുക്ക് അതിന് നമുക്കൊന്നും അറിയത്തില്ല, നമ്മുടെ കോൺഫിഡൻസ് മൊത്തത്തിൽ പോവും. അപ്പം യൂഷ്വലി നമ്മൾ ചെയ്യാറില്ല എന്താ, നമ്മൾ ആദ്യം ഒരു ടോപ്പിക്ക് പഠിക്കും, പിന്നെ അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചെയ്യും, പിന്നെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ പിന്നെ ചെയ്യും. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഒരു ഈസി പ്രോസസ് ആണ്. നമ്മൾ പഠിച്ചിട്ട് ഉടനെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം, അതേപോലെ നമുക്ക് എല്ലാ ഓർമ്മ കാണുമല്ലോ. പഠിച്ചിട്ടുടനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഓർമ്മ കാണും, അപ്പം ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പം പക്ഷെ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് അപ്പാടെ കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോകും. അപ്പൊ നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ ടോപ്പിക്ക് ആദ്യം തൊട്ടേ പഠിക്കേണ്ടി വരും. അങ്ങനെയാണ് വരുന്നത്. പക്ഷെ നമ്മള് സ്പാർട്ടൻസ് നേരെ റിവേഴ്സ് പ്രോസസ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ആദ്യം ക്വസ്റ്റ്യൻ കാണുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തിണ്ടാവില്ല. അപ്പോ എന്താ ചെയ്യാ, നമ്മള് വെറുതെ ജസ്റ്റ് ഇവൻ നമുക്ക് ആ ക്വസ്റ്റിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, നമുക്ക് ആ ക്വസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോ പിന്നെ എപ്പോഴും നമ്മൾ ഈ ക്വസ്റ്റ്യൻ അല്ല ക്വസ്റ്റ്യൻ റിലേറ്റഡ് എന്തെങ്കിലും കാണുമ്പോ അല്ലെ അത് അത് റിലേറ്റഡ് ഒരു ക്ലാസ് ക്ലാസ് വന്നിട്ട് പഠിക്കുമ്പോ നമുക്കിത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യും, ഓ ആ ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്കിനെ വെച്ചിട്ടായിരുന്നല്ലോ. അപ്പൊ നമുക്കിത് കുറച്ച് പഠിക്കാൻ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. പിന്നെ വീണ്ടും ഈ ഒരു പിന്നെ നമ്മളിത് പഠിച്ചു കഴിഞ്ഞു, അപ്പൊ നമ്മള് അതിന്റെ ഒരു ഇമ്പോർട്ടൻസോട് കൂടി, അതായത് നമുക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടിയില്ലായിരുന്നല്ലോ, അപ്പൊ ആ ഈ ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണെന്നൊരു ഇത് നമുക്ക് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടോപ്പിക് കാണുമ്പോൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസോട് കൂടി നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഇങ്ങനെ ഒരു പ്രോസസ്. അപ്പൊ നമുക്കിത് വീണ്ടും നമ്മൾ വീണ്ടും ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്യുമ്പോൾ നമ്മൾ ആ പഠിച്ചത് ഫുള്ള് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെയാണ് ഈ പ്രോസസ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് സാറ് പിന്നീട് സൈക്കോളജിക്കൽ റീസൺസ് ഇതിന്റെയൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇരുന്നില്ല, പക്ഷെ നമുക്ക് ഈ ഒരു ഇമ്പ്രൂവ്മെന്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ ഗ്രാജുവലി കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അല്ലേ. ഞാൻ പറ്റുന്നുണ്ട്, ആ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു. അതിന്റെ പിന്നിലെ സൈക്കോളജിക്കൽ റീസൺസ് ശരിക്കും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അറിയില്ലായിരുന്നു. സാറ് പിന്നെ എല്ലാം ഇങ്ങനെ പറഞ്ഞുതരും ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെയായിരുന്നല്ലേ സംഭവങ്ങൾ. അപ്പം ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കൂടുതൽ കിട്ടി തുടങ്ങുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആ ഒരു ഇതങ്ങ് മാറും കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ക്വസ്റ്റ്യൻസ് കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോൺഫിഡൻസ് വരും, നമ്മളെ കൊണ്ട് പറ്റാതെ ഉള്ളൂ
അങ്ങനൊരിത് വരും. അപ്പോ അങ്ങനെയായിരുന്നു ഇതൊക്കെ മാറിയത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ എന്റെ കേസിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോ നമ്മള് എനിക്ക് നമുക്ക് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കൂടി ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്തിട്ട് തന്നെ നമുക്ക് ആൻസറിൽ എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാറുണ്ട്, നെറ്റിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ള വാല്യൂസിന്റെ യൂണിറ്റ്സ്, പിന്നെ നമുക്ക് ആൻസർ കിട്ടേണ്ടത് യൂണിറ്റ്, ഇത് രണ്ടുകൂടെ കണക്ട് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ വെച്ച് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ മറന്നുപോയിട്ടുള്ള ഇക്വേഷൻ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ പറ്റും, അങ്ങനെയൊക്കെ പറ്റും. സോ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിക്ക് നമ്മൾ ഇതൊക്കെ ഇതുമായിട്ടൊക്കെ അങ്ങ് ഫെമിലിയർ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോ പിന്നെ സ്പാർട്ടൻസിലാണെങ്കിൽ നമുക്ക് സാറ് ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും തരാം, 15 മിനിറ്റോ അരമണിക്കൂർ എത്ര ടൈം വേണമെങ്കിലും ഇരിക്കാം. അപ്പോ ശരിക്കും പിന്നെ സാറ് കുറെ നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ എഴുന്നേറ്റ് നിർത്താൻ തുടങ്ങി. എഴുന്നേറ്റ് നിന്ന് പെട്ടെന്ന് കിട്ടുമെന്നായിരുന്നു സാറ് പറയുന്നത്. ശരിയാണ്, നമ്മളിങ്ങനെ കിട്ടിയായിരുന്നു ജോലി ഇരിക്കാലോ എന്ന് വെച്ചിട്ട് നമ്മള് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും. അപ്പോ ഇതിന്റെയൊക്കെ സൈക്കോളജിക്കൽ റീസൺസ് സാറ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ഇത് ശരിക്കും നമുക്ക് കുറെ ടൈം പോവും, നമ്മളിങ്ങനെ ഒരു ഒന്നും അറിയാത്തൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമുക്ക് വലിയ ഐഡിയ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ടൈം പോവും, നമ്മൾ കുറെ ആലോചിച്ചെടുക്കും. അതായത് നമ്മൾ കുറെ രീതിയിൽ ചിന്തിക്കും, ചിലപ്പോൾ നമ്മൾ ഒരു 9-10 രീതിയിൽ ചിന്തിക്കും, അതൊക്കെ തെറ്റായിരിക്കും. ആദ്യം ഒരു രീതി ചിന്തിക്കും, അത് തെറ്റിപ്പോവും, നമുക്ക് ആൻസർ കിട്ടത്തില്ല, പിന്നെ നമ്മൾ വേറൊരു രീതി നോക്കും, അങ്ങനെ ഒരു 9-10, ഇപ്പൊ ചിലപ്പോൾ 10-ാമത്തെ തവണയായിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ കിട്ടുന്നത്. അപ്പം അപ്പൊ അത്രയും ടൈം നമുക്ക് അവിടെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ശരിക്കും ബെനിഫിറ്റ് വരുന്ന എവിടാന്ന് വെച്ചാല് നമുക്ക് എക്സാം ടൈമിൽ നമുക്ക് ഇതുപോലൊരു സിമിലർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തെറ്റായിട്ടുള്ള 9 രീതിയിലും ചിന്തിക്കത്തില്ല, ഡയറക്റ്റ് ആ ഒരു നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് ആയിരിക്കും നമ്മൾ, ആ ഒരു മെത്തേഡിലേക്ക് ആയിരിക്കും നമ്മൾ എത്തിച്ചേരുന്നത് അല്ലേ. ആ അവിടെ നമ്മൾ എക്സാമിനാണ് അത്രയും ടൈം സേവ് ചെയ്യുന്നത്. അപ്പോ അത് ശരിക്കും എനിക്കൊരു വലിയൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്, ഇതിന്റെ ഒരു ബെനിഫിഷ്യൽ ആയിട്ട്. ആ ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എല്ലായിട്ടും ഒന്ന് എക്സാമിന് ശരിക്കും നമ്മൾ ബേസിക്കലി ക്വസ്റ്റ്യൻ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അപ്പോ ഈ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് അതായിട്ടൊക്കെ ഫെമിലിയർ ആകുമ്പോൾ നമുക്ക് ഇന്നത്തെ ഉള്ള ഒരുവിധം കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ആയിട്ട് ലാസ്റ്റ് നമുക്ക് ഫൈനലി പെട്ടെന്ന് ആൻസർ കിട്ടുന്ന രീതിയിലോട്ട് നമ്മൾ എത്തും, അങ്ങനെയാണ് വരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്ത മാത്രമല്ല ഇമ്പോർട്ടന്റ്, ടെക്സ്റ്റ് വായിക്കുന്നത് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്, ടെക്സ്റ്റ് വായിക്കുന്നത് നല്ല ഇമ്പോർട്ടന്റ് ആണ്, പിന്നെ ക്ലാസ്സസ് കാണുന്ന എല്ലാം കൂടി വരുമ്പോഴാണ് ശരിക്കും നമ്മൾ നല്ല രീതിക്ക് ഇംപ്രൂവ് ആവുന്നത്. ഓക്കെ, അപ്പം ടെക്സ്റ്റ് വായിക്കുന്നതും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പം ഏതൊക്കെ ടെക്സ്റ്റ് ആണ് വായിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നത്? ഞാനാണെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രിക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അറ്റ്കിൻസ് ഫിസിക്കൽ കെമിസ്ട്രി ആയിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അതാണ് ബേസിക് ടെക്സ്റ്റ് ഫിസിക്കൽ കെമിസ്ട്രിക്ക്. പിന്നെ ഞാൻ കെ എൽ കപൂർ അത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കെ എൽ കപൂർ ഞാൻ മെയിനായിട്ട് ഇലക്ട്രോ കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് ഇനോർഗാനിക്കിനാണെന്നുണ്ടെങ്കിൽ ഹ്യൂഹി, മിസ്രാൻറ്റാറ്, ജെ ഡി ലി, പിന്നെ ഹൗസ് ക്രോഫ്റ്റും വായിച്ചിട്ടുണ്ട്. പിന്നെ ഓർഗാനിക്ക് ഞാൻ ഓർഗാനിക് അധികം ടോപ്പിക്സ് പഠിക്കത്തില്ലായിരുന്നു കേട്ടോ, ഞാൻ സ്റ്റീരിയോ കെമിസ്ട്രി, പെരിസൈക്ലിക്ക്, ഫോട്ടോ കെമിസ്ട്രി ഇത്രേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ടെക്സ്റ്റ് അങ്ങനെ റെഫർ ചെയ്തിട്ടില്ല. ഇത് സ്റ്റീരിയോ കെമിസ്ട്രി ആയാലും പെരിസൈക്ലിക്ക് ഫോട്ടോ കെമിസ്ട്രി ആയാലും സാറ് ആദ്യം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടായിരുന്നു ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ടെക്സ്റ്റ് വായിച്ചിട്ടുള്ളത് സ്റ്റീരിയോ കെമിസ്ട്രി ഞാൻ ക്ലൈഡിന്ന് വായിച്ചിട്ടുണ്ട്, കൽസിന്ന് വായിച്ചിട്ടുണ്ട്. പിന്നെ ഫോട്ടോ കെമിസ്ട്രി ആൻഡ് പെരിസൈക്ലിക്ക് ജയാ സിംഗ് ആൻഡ് ചേതംബാ സിംഗ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്, അതായിരുന്നു വായിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് എന്റെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് ഇനോർഗാനിക് ആയിരുന്നു. ഫിസിക്കലിനകത്ത് ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് അറ്റ്കിൻസ്. ഓക്കെ, അപ്പം അറ്റ്കിൻസ് അതുപോലെ തന്നെ ഹ്യൂഹി അതൊക്കെ റീഡർ ഫ്രണ്ട്ലി ആയിരുന്നു, എന്നുവെച്ചാൽ ഇനിഷ്യലി വായിച്ചു തുടങ്ങുമ്പോഴേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നോ? അയ്യോ അങ്ങനൊന്നല്ല, നമ്മളാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഡിഗ്രിക്കായാലും നമ്മൾ അങ്ങനെ ടെക്സ്റ്റ് ഒന്നും വായിച്ച് നമുക്ക് പഠിക്കുന്ന സ്വഭാവം ഇല്ലല്ലോ. നമ്മൾ ജസ്റ്റ് ഒരു സെം എക്സാമിന് നമുക്ക് നോട്ട് വെച്ചിട്ട് പഠിക്കുന്നവരായതുകൊണ്ട് നമുക്ക് പ്രീവിയസ് നോട്ട്സ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ടായിരിക്കും പഠിക്കുന്നത്. പക്ഷെ ആ ഒരു നെറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചു തുടങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ ടെക്സ്റ്റ് ഒക്കെ വായിക്കാൻ തുടങ്ങുന്നത്. അപ്പം അറ്റ്കിൻസിന്റെ ഒക്കെ വലിയ തടിമാടൻ ടെക്സ്റ്റ് ഒക്കെ നമ്മൾ ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് പോവും. ആദ്യം വായിക്കുമ്പോൾ നമുക്ക് ആദ്യമൊന്നും മനസ്സിലാവത്തില്ല. ഇതൊക്കെ നമുക്ക് നേരത്തെ നമ്മൾ ചെറിയ ചെറിയ ബുക്കൊക്കെ വായിക്കുന്ന നമുക്ക് അത്ര പാസീവായിട്ട് വായിച്ചു വരുന്നൊന്നും മനസ്സിലാവത്തില്ല. നമുക്ക് ഭയങ്കര അറ്റന്റീവ് ആയിട്ടിരുന്നാലും നമുക്ക് ഇതൊക്കെ വായിച്ച്
നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ശ്രദ്ധ കൊടുത്തിരുന്ന് വായിക്കണായിരുന്നു, കുറെ ടൈം എടുക്കുമായിരുന്നു വായിക്കാനൊക്കെ. അറ്റ്കിൻസ് ആണെന്നുണ്ട് പറയണ്ടേ, അറ്റ്കിൻസിനകത്താണെന്നുണ്ടെങ്കിൽ എന്താ ഓരോ സെന്റൻസും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്, നമുക്ക് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാം. എനിക്ക് തോന്നിയിട്ടുണ്ട് അവര് ഇവര് ഫിസിക്കലിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റ്കിൻസ് ഫോക്കസ് ചെയ്തിട്ടാണ് ഇടുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത്ര അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ്. മിക്കവാറും ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും സി എസ് ഐ ആർ നെറ്റുകാര് അറ്റ്കിൻസ് എന്നൊക്കെ മാറ്റി വേറെ ടെക്സ്റ്റ് ചെയ്തിടും. അയ്യോ ഇല്ല, നമുക്ക് കുഴപ്പമില്ലല്ലോ, അവര് നമ്മുടെ വീഡിയോ ഒന്നും കാണത്തില്ലായിരിക്കുമല്ലോ, അപ്പൊ കുഴപ്പമില്ലായിരിക്കും. പിന്നെ പിന്നെന്താ പറയാ, നമുക്ക് എന്ത് കാര്യം നമ്മൾ ആദ്യമേ തുടങ്ങുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് കാണുമായിരുന്നു. അപ്പോ ടെക്സ്റ്റ് വായിച്ചു തുടങ്ങുമ്പോ ഒരു ബുദ്ധിമുട്ടായിരുന്നു, വായിച്ച് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പാടായിരുന്നു, നല്ല സമയം എടുക്കുമായിരുന്നു. പക്ഷെ വൺസ് ഫെമിലിയർ ആയി കഴിഞ്ഞാല് കുഴപ്പമില്ല, നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് വായിച്ചു പോകാൻ പറ്റും. അതിപ്പോ ഏത് ടെക്സ്റ്റ് ആയാലും, ഇപ്പോ ഏത് ഫോർമോദസിന്റെ ടെക്സ്റ്റ് ആയാലും ഇതുപോലെ തന്നെയാണ് തോന്നുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഹ്യൂഹി ഇതുപോലെ തന്നെയാണ്, മീസ്റ്റാൻഡാറും ഒക്കെ ഇതുപോലെയാണ്. ജെഡിഡി കുറച്ചും കൂടെ കൺസൈസ് ആണ്, അത് കുറച്ചും കൂടെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ഭയങ്കര കൺസൈസ് ആയിട്ടാണ് എല്ലാം പറഞ്ഞേക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ലാംഗ്രേഡ്സ് ആൻഡ് ആക്നേഡ്സ് പഠിച്ചത് ജെഡിഡിക്ക് നല്ലതായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു. കുഴപ്പമില്ല, നമ്മൾ ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ടെക്സ്റ്റ് വായിക്കുന്ന വായിച്ചു തുടങ്ങുമ്പോൾ ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ പയ്യെ മാറി. അപ്പൊ കുഴപ്പമില്ല, അപ്പൊ നല്ല അറ്റ്കിൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അറ്റ്കിൻസ് എനിക്ക് എന്ത് ശരിക്കും പ്രൊമോഷൻ വീഡിയോ പോലെ ആയിട്ടുണ്ട് അറ്റ്കിൻസിന്റെ. ഇത് കഴിയുമ്പോഴത്തേക്കും ആമസോണിൽ നിന്ന് മിക്കവാറും അറ്റ്കിൻസ് ഒക്കെ എല്ലാരും വായിച്ചോണ്ട് എടുത്ത് സ്റ്റോക്ക് ഇല്ലാണ്ടായിരിക്കും അല്ലേ. അറ്റ്കിൻസ് ഭയങ്കര നല്ല ബുക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബുക്കാണ്, നല്ല ഭയങ്കര നല്ല. ആദ്യത്തെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, ഡിഫിക്കൽട്ടി ഉള്ളു. ഓക്കെ, കാരണം എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട് അറ്റ്കിൻസ് ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ് വായിക്കാൻ. അത് മേ ബി ഇനിഷ്യലി ഉള്ള ആ ഒരു ഡിഫിക്കൽട്ടി ആയിരിക്കും, നമ്മൾ വൺസ് അതുമായിട്ടൊന്ന് ഫാമിലിയറൈസ് ആയി കഴിഞ്ഞ് നമുക്കത് കൊണ്ടുപോകാവുന്നേ ഉള്ളു അല്ലേ. അത് കുഴപ്പമില്ല, ടെക്സ്റ്റ് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, പിന്നെ നമുക്ക് നല്ല നല്ല എളുപ്പമാണ് ടെക്സ്റ്റ് ഒക്കെ വായിച്ചു തുടങ്ങി. പിന്നെ നല്ല രസമാണ് കേട്ടോ, ടെക്സ്റ്റ് ഒക്കെ നമ്മൾ ഇൻട്രസ്റ്റോടുകൂടി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് സമയം കണ്ടെത്തണം എന്നേ ഉള്ളൂ അല്ലേ. ടെക്സ്റ്റ് വായിച്ചെടുക്കുമ്പോൾ നമ്മൾ നല്ല ടൈം എടുക്കും. എനിക്കാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ നോട്ട്സ്, പിന്നെ നമ്മൾ ടെക്സ്റ്റ് വായിച്ചു തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഒക്കെ കൂടുതൽ റെഫർ ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പൊ നമുക്കിത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി, പിന്നെ നല്ല രസമായിരുന്നു, നല്ലതായിട്ടെല്ലാം വായിക്കാനൊക്കെ. അപ്പൊ ഓർഗാനിക് ഫോക്കസ് ഏരിയ അല്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അപ്പൊ ഓർഗാനിക് പഠിക്കാണെങ്കിൽ നമുക്ക് ക്വാളിഫൈ ആകാനായിട്ട് പറ്റുമോ? ആ പറ്റും. അതായത് നമുക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഓർഗാനിക് ഇൻഓർഗാനിക് ഫിസിക്കൽ മൂന്ന് ബ്രാഞ്ചിലാണ് ഉള്ളത്. അതിനകത്ത് മുന്നായിരുന്നു ഈക്വൽ വെയിറ്റേജിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റൺ എടുക്കാനുള്ളവർക്കായിരിക്കും, നമ്മൾ സിപാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിപാർട്ട് ഇപ്പോൾ 60 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിനകത്ത് 20 വെച്ചിട്ടാണ് ഓർഗാനിക് ഇൻഓർഗാനിക് ഫിസിക്കൽ വരുന്നത്. അപ്പോൾ ഓർഗാനിക് നമ്മൾ കൺസിഡർ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഈ 60 ക്വസ്റ്റ്യൻ 25 നമ്മൾ എഴുതിയാൽ മതി, മാക്സിമം നമുക്ക് 25 എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഓർഗാനിക് ഇല്ലാണ്ട് തന്നെ നമുക്ക് 40 ക്വസ്റ്റ്യൻ ചോയ്സ് ഉണ്ട്, അതിനകത്ത് നമുക്ക് 25 എഴുതാൻ മതി. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഗാനിക് അറിയത്തില്ല ഒന്നും പഠിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ക്വാളിഫിക്കേഷൻ ഓർഗാനിക് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ എന്റെ കേസിൽ അത് ഫിസിക്കൽ ആൻഡ് ഇൻഓർഗാനിക് ആയിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഫിസിക്കൽ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓർഗാനിക് ഇൻഓർഗാനിക് കോമ്പിനേഷൻ എടുക്കാം. എനിക്ക് ഓർഗാനിക് പഠിച്ചാൽ ഞാൻ മറന്നു പോകാം, പെട്ടെന്ന് മറന്നു പോകും ഓർഗാനിക് പഠിച്ചാൽ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഫിസിക്കലാണ് കുറച്ചും കൂടെ പഠിക്കാൻ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഫിസിക്കലും ഇൻഓർഗാനിക് ആയിരുന്നു ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോരുത്തർക്കും അവർക്ക് പറ്റുന്ന അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന രണ്ട് ബ്രാഞ്ച് ചെയ്താലും പറ്റും. പിന്നെ മൂന്ന് പഠിക്കുന്നവർക്ക് മൂന്ന് പഠിക്കാം, നമുക്ക് നല്ല വലിയ സിലബസ് ആണല്ലോ. അപ്പോൾ എല്ലാം പഠിക്കുന്ന ശരിക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും പഠിക്കുന്നവർക്ക് പഠിക്കാം. അല്ലാത്തവർക്ക് ഇതുപോലെ ഏതെങ്കിലും രണ്ട് ഏരിയ ഫോക്കസ് ചെയ്താലും ക്വാളിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഓർഗാനിക് പഠിച്ചില്ലാന്ന് വെച്ചിട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്യണം, ആകാണ്ടിരിക്കില്ല. ഏതെങ്കിലും രണ്ട് സ്ട്രീം, നമുക്ക് ഇഷ്ടമുള്ള രണ്ട് സ്ട്രീം ചൂസ് ചെയ്താൽ മതി അല്ലേ. നമ്മൾ സ്റ്റുഡൻസിന്റെ പല മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, മിഷീൻ ഇങ്ങനെ ചെന്നപ്പോൾ ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്തായിരുന്നു ഒക്കെ. അപ്പം അവിടെ വേറെ എന്തൊക്കെ ടൈപ്പിലുള്ള മെത്തേഡ്സ് ആണ് സർ അഡോപ്റ്റ് ചെയ്തത്, ഡിഫറെന്റ് ആയിട്ടുള്ള പല മെത്തേഡ്സ്? അത് പഠിക്കുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ സാർ വേറെ ചെയ്യുന്ന വെച്ചാൽ ടെക്സ്റ്റ് വായിക്കാൻ പറയുന്നു. അങ്ങനെ നമ്മൾ ടെക്സ്റ്റ് വായിച്ച് തുടങ്ങി, ടെക്സ്റ്റ് വേറെ വായിക്കല്ല, ടെക്സ്റ്റ് വായിച്ചിട്ട് സാർ ക്വസ്റ്റ്യൻ പറയുന്നത്. സാറിന് പറയുന്ന വെച്ചാൽ നിങ്ങൾ പൊന്നിക്കുന്ന ക്വസ്റ്റ്യൻ ആളാണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാം, എന്നിട്ട് മാക്സിമം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ പറയുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ നിറ്റിന്റെ എക്സാമിന് ആണെങ്കിൽ കൂടി നമ്മൾ ശരിയെന്ന് വിചാരിക്കുന്ന ഓപ്ഷൻ ആയിരിക്കും ശരിക്കും ഉള്ള ആൻസർ ആയി വരുന്നത്. അവർ കൂടി നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ അവരെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സാർ ക്ലാസ് എടുക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് കൂടുതൽ പിള്ളേർ തന്നെ കൺസൾട്ട് ക്ലാസ് എടുക്കാൻ എടുക്കുമ്പോൾ അപ്പോൾ അവർ ഇതുപോലെ വരെ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് വരും. അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. പിന്നെ തന്നെ സാർ ക്ലാസ് എടുക്കുവാറും സാർ ക്ലാസ് എടുക്കുന്നതും എന്റെ ഡിപ്പെൻഡ് ആയിട്ടാണ്. സാർ കണ്ടിന്യൂറ്റി ഇല്ലാണ്ട് ക്ലാസ് എടുക്കുന്നത്, ഞാൻ നെഗറ്റീവ് പറഞ്ഞതായിരുന്നു. സാർ പഠിക്കാൻ പറ്റില്ല, ഇപ്പോൾ ഫിസിക്കലി പഠിപ്പിച്ച് തുടങ്ങി, പിന്നെ അതിന് എന്തെങ്കിലും കാര്യം പറഞ്ഞു ഓർഗാനിക്കിലോട്ട് പോകും, പിന്നെ ഓർഗാനിക്കിലോട്ട് പോയി മിക്സപ്പ് ആക്കിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിന്റെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം നമ്മൾ ആദ്യം ഫിസിക്കലാണ് പഠിച്ചത്, അത് കഴിഞ്ഞ് ഓർഗാനിക്കിലോട്ട് പോകുമ്പോൾ പിന്നെ അതായിരിക്കും നമ്മൾ പഠിച്ചോണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഫിസിക്കലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങൾ നമ്മൾ കൂടെ റിക്ലക്ട് ചെയ്യണം. ഒരു ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫിസിക്കൽ പഠിക്കാൻ നമുക്ക് ആദ്യം കഴിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചിലപ്പോൾ ഓർമ്മയുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ
ഒരു ദിവസം കുറച്ച് പഠിച്ചു, പിന്നെ അടുത്ത ദിവസം ബാക്കി പഠിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ തലയും പഠിച്ചിട്ട് കഴിഞ്ഞാൽ വേണമല്ലോ ഇതിന്റെ ബാക്കി കണ്ടീഷൻ പഠിക്കാൻ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല എഫക്റ്റീവായിരുന്നു പല പല ടോപ്പിക്സ് ഇത് പഠിക്കുന്നത്. അപ്പൊ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെയായിരുന്നു വരുന്നത്. പിന്നെ അല്ലാണ്ട് സാറ് കുറച്ച് നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാർ കുറെ അതിനുവേണ്ടി നമ്മളെ കോൺഫിഡൻസ് വരുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി കോൺഫിഡൻസ് ആവുന്നതാണല്ലോ കൊണ്ട്. അപ്പോൾ അതിന് സാർ കുറെ സൈക്കോളജിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളെ കണ്ട് ചെയ്യിപ്പിക്കായിരുന്നു. അതായത് മറ്റേ ഞാൻ തന്നെ കണ്ടുപിടിച്ച രണ്ട് ദിവസങ്ങൾ വേറെ സാർ തന്നെ സാറിന്റെ കേസിൽ സാറിനെ കണ്ടുപിടിച്ച സാറിന്റെ കേസിൽ വർക്ക് ആയിട്ടുള്ള കുറെ സൈക്കോളജിക്കൽ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ലൈക്ക് മറ്റേ റോജർ ബാനിസ്റ്ററിന്റെ ഒരു കഥ ഇട്ടു, റോജർ ബാനിസ്റ്ററിന്റെ കഥ ഒരു ഭയങ്കര വീഡിയോ ആണ്, അതിന്റെ വീഡിയോ ആണ് ഫുൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കും. എന്താ അതിന് മനസ്സിലായി എഴുതാൻ പറയാം. എനിക്ക് സാറിനെ ചാൻസ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. സാറ് നിർബന്ധിക്കുമ്പോൾ നമ്മൾ സാറൊക്കെ പറഞ്ഞു തരും, നമ്മൾ മെഡിച്ച് മെഡിക്കും ചെയ്യുന്ന ഇതൊക്കെ ഇതൊക്കെ വർക്ക് ആവുന്നതാണ്. പിന്നെ ഇതല്ലാണ്ട് പിന്നെ ഒരു ഹാൻഡിൽ എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എഫിഷ്യന്റ് ആണ് ഒരു എക്സ്പെരിമെന്റ് സാർ ക്ലാസ് ചെയ്യിപ്പിക്കായിരുന്നു. പിന്നെ എന്താണുള്ളത്, പിന്നെ സാർ കുറെ ടിക്ടോക്സ് നമ്മളെ കൂടെ കാണിക്കുമായിരുന്നു. ടിക്ടോക്സ് അതിനകത്ത് ഏറ്റവും എനിക്ക് നല്ല ഉണ്ടായിരുന്നു ഫേക്ക് ഇറ്റ് ആൻഡ് യു മേക്ക് ഇറ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ. അതേ സമയത്ത് നമ്മൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഓൾറെഡി മിറ്റ് വളർന്നത് ജിആർ ഫോളോ ഒരാളാണെന്ന് സംഘടിപ്പിച്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ലൈഫ് നമ്മൾ ഫേക്ക് ചെയ്യുന്ന പോലെ നമ്മൾ റിയലൈസേഷൻ നമ്മൾ അങ്ങനെ സംഭവിക്കുന്നത് വരെ നമ്മൾ അങ്ങനെ ആളാണെന്ന് ഫേക്ക് ചെയ്തിട്ട് അയാൾ ചെയ്യുന്ന പോലെ വർക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഉള്ളത്, പിന്നെ സാറ് വിഷ്വലൈസ് ചെയ്യിപ്പി, പിന്നെ പ്രയർ ഉണ്ടായിരുന്നു. അതായത് ഫുൾ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളെ കേൾക്കുന്ന ആണ് നമ്മളെ കൊച്ചു ചെയ്യാൻ പറ്റുന്ന ഡെയിലി കിടക്കുന്ന പറഞ്ഞുള്ള പ്രയർ ആർക്കട്ടെ എന്നിട്ട് വളരെ സാർ. പിന്നെ വിഷ്വലൈസ് ചെയ്യുന്നത് അതായത് ഭയങ്കര നല്ല പ്രോസസ്, അതായത് സാറിനെ പഠിക്കുന്ന സാർ നമ്മളെ എഴുതി കണ്ടിട്ടുണ്ട് സാറിനെ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്റെ പ്രോസസ് ആയി നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഇന്ന പോർഷൻസ് ഒക്കെ പഠിക്കുന്നത്, പിന്നെ എക്സാം അപ്ലൈ ചെയ്യാൻ പഠിക്കുന്നത്, അപ്പോൾ അപ്ലൈ ചെയ്യുന്നു, പിന്നെ എക്സാം വരുന്നു, ഹോൾ ടിക്കറ്റ് വരുന്നു, എക്സാമിന് പോകുന്നു, എക്സാം ഹോൾ കയറുന്നു, എക്സാം വരുന്നു, എക്സാം ഫുൾ ഇതൊക്കെ ഫുൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റൻസ് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യും. എന്റെ ക്വസ്റ്റൻ കഴിഞ്ഞിട്ട് എല്ലാവരും കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കാൻ കഴിഞ്ഞു, നമുക്ക് അറിയാം നമ്മൾ കുറെ എക്സാം എഴുതി, നമ്മളെ കുറെ ക്വസ്റ്റൻസ് എഴുതിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ എവിടെ ബുദ്ധിമുട്ടുണ്ടോ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ടൈം മാനേജ്മെന്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കോളേജിൽ നിറയെ വർക്ക് വരില്ലേ, കോളേജ് ക്ലാസ് ഉണ്ട്, അതിന്റെ നോട്ട്സ് അതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ, പിന്നെ സെമിനാർ അസൈൻമെന്റ് ലാബ് റെക്കോർഡ് കുറെ വർക്ക് വരും, കൂടാതെ സാർ ഒരുപാട് വർക്ക് ചെയ്യാറുണ്ട് ചെയ്യാൻ ടെക്സ്റ്റ് വായിക്കാൻ, അതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ കുറെ വർക്ക് ചെയ്യാൻ. അപ്പോൾ എങ്ങനെ ടൈം മാനേജ്മെന്റ് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിഞ്ഞു, പക്ഷേ സംഭവം അതിങ്ങനെ അന്ന് മാനേജ് ചെയ്യാൻ പോയി. പിന്നെ കുറെ നാളെ സാർ വീക്കെൻഡിൽ കൂടാതെ ഡെയിലി ക്ലാസ് ഇറങ്ങി മോർണിംഗ്, അപ്പോൾ രാവിലെ മോർണിംഗ് സാർ പഠിച്ച ക്ലാസ്സിൽ പോകും, പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകും. അപ്പോൾ അങ്ങനെ ഫുൾ ഹെക്ടിക് ആയിരുന്ന സമയത്ത്, പക്ഷേ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ മാനേജ് ചെയ്തു. പിന്നെ നമ്മൾ വർക്ക് ഓവറോഡ് ആവുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് എടുക്കുമായിരുന്നു. ഇങ്ങനെ ഫുള്ളോട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മൾ ഒരു നെറ്റ് കുറവാണ്, നെറ്റ് ഓഫ് ചെയ്യുന്ന അറിയത്തില്ല. വേറെ എന്തെങ്കിലും മീൻസ് ഹോബീസ് ആണ് ഉദ്ദേശിച്ചത്? അതായത് നമ്മൾ കഴുത്തിന്ന് ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ബുക്ക് വായിക്കുമായിരുന്നു വരെ, സിനിമ ഉണ്ടായിരുന്നു, പിന്നെ ഒന്നും പറ്റിയില്ല, എനിക്ക് കിടന്ന് ഓർമ്മയായിരുന്നു പലതായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഒരു ഡൗട്ട്, നമ്മൾ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ടൈം അവിടെ നഷ്ടപ്പെട്ടു പോകുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഒരുപാട് ടെൻഷനും സ്ട്രെസ് ഒക്കെ ആയിട്ടിരുന്ന് പഠിക്കുന്നതിനേക്കാൾ നമ്മൾ ബ്രേക്ക് എടുത്ത് പഠിക്കുന്നില്ലേ. അപ്പോൾ നമ്മുടെ സെൻറ്ററിൽ കേസിലാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ സ്മാർട്ട് വർക്ക് ചെയ്യാനുള്ളതാണ്. അതായത് എത്ര എത്ര ടൈം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള അങ്ങനെ എത്ര ടൈം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള എത്ര ടൈം എഫക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പഠിക്കുന്ന കാര്യം വർക്കി പഠിക്കുക. അങ്ങനെയാണ് നമ്മൾ ടെൻഷനായിട്ട് ഇരുന്നാലും നമുക്ക് നല്ല പഠിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ബ്രേക്ക് എടുത്ത് റിലാക്സ് ആയി, പക്ഷേ കഠിനസായിട്ടും ബ്രേക്ക് എടുത്ത് പോയിരുന്നു. നമ്മൾ ഒന്ന് രണ്ടു ദിവസം ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടുപേരും കുറച്ച് കോംപ്ലിമെന്ററി ആയിട്ട് കൊണ്ടു വന്നോ കോളേജിലെ വർക്കും നെറ്റിന്റെ വർക്കും കൂടെ. അതായത് അപ്പോൾ അത് കുറച്ച് വേണ്ടി കോളേജിൽ പഠിക്കുന്നതിന് കൂടെ ബെനിഫിറ്റ് ആയി. അതായത് നമ്മൾ കുറച്ച് കൂടെ ടെക്സ്റ്റ് റെഫർ ചെയ്യുന്നത് നോട്ട്സ് ഒക്കെ കുറച്ച് കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. പിന്നെ അവിടെ പഠിക്കുന്ന പോർഷൻസ് ആണ് കൂടുതൽ കോളേജിൽ ക്ലാസ്സിൽ ഏതൊക്കെ പോർഷൻസ് ഉണ്ടോ അത് തന്നെ എന്റെ പോയിന്റ് ഓഫ് വ്യൂ കൂടുതൽ റെഫർ ചെയ്ത് കൂടുതൽ രണ്ട് കോംപ്ലിമെന്ററി ആയി പോയി. അങ്ങനെയായിരുന്നു. പിന്നെ ആ ഒരു ടൈമിൽ ഞാൻ ഡിഗ്രിക്ക് വേണ്ടി ഡിഗ്രി പിള്ളേർക്ക് വേണ്ടി ട്യൂഷൻ എടുക്കുന്നത് സെൻട്രൽ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വർക്ക് മാത്രം നടക്കുന്നുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി ഞാൻ അതിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്റെ വർക്ക് കംപ്ലീറ്റ്ലി ഒന്ന് സ്റ്റോപ്പ് ആയി പോയി. പിന്നെ കുറെ നാൾ അങ്ങനെ തന്നെയായിരുന്നു. എങ്ങനെയാണ് പിന്നീട് ഈ ഒരു അവസ്ഥയൊക്കെ മാറിയത്? അത് കുറെ സമയത്തായിരുന്നു. ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് വന്നത്? അതായത് നമ്മൾ കുറെ നാളെ വെറുതെ ഇരിക്കും, കുറെ നാളൊക്കെ എൻജോയ്മെന്റ് ആയിരിക്കും നമുക്ക്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ വെറുതെ ഒന്നും ചെയ്യാണ്ടിരിക്കാണ്. നമ്മളിപ്പോൾ ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ടെൻഷൻ വരുമല്ലോ, ഇനിയിപ്പോൾ എക്സാം നടക്കുമോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, എക്സാം ആയിട്ട് പഠിക്കുമോ അല്ല പഠിക്കണോ, എക്സാം നടക്കുമോ, എന്നെ വേറെ എന്തെങ്കിലും നോക്കണോ, അങ്ങനെ പല ഒരു ടെൻഷനായി. അപ്പോൾ വേറെ എന്തെങ്കിലും നോക്കാൻ എനിക്ക് താല്പര്യം, കാരണം ഞാൻ എനിക്ക് ചേർത്തി തന്നെ കാര്യം ചെയ്യാനായിരുന്നു, ചേർത്തി നോക്കാൻ എനിക്ക് താല്പര്യം. ഇത്രയും ടൈം എപ്പോഴത്തേക്ക് ഞാൻ ഇട്ടതാണ്, ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്താണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് പുതിയൊരു കാര്യം നോക്കണമെന്ന് തോന്നിയില്ല. പിന്നെ വേറെ എന്തെങ്കിലും നോക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇതിലേക്ക് തിരിച്ചു തന്നെ പറ്റത്തുള്ളൂ. അപ്പോൾ വീണ്ടും പഠിച്ചു തുടങ്ങി പറ്റത്തുള്ളൂ. അങ്ങനെ ആലോചിച്ചു, അങ്ങനെയാണ് പിന്നെ ഈ ഒരു വീണ്ടും ഈ ഒരു പ്രോസസ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. സോ പിന്നെ പെട്ടെന്ന് ആ ട്രാക്കിലോട്ട് എത്തിച്ചേരാൻ പറ്റിയോ? ഇല്ല ഇല്ല, ഭയങ്കര പാടായിരുന്നു ശരിക്കും. പ്രോസസ് എന്ന് വെച്ചാൽ ഒത്തിരി ടൈം എടുത്തു തിരിച്ചെത്തുക എന്നുള്ളത്. അതായത് നേരത്തെ ചെയ്തിരുന്ന ആ ഒരു ഇതിലോട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ഇതിലോട്ട് ആ ഒരു പേസിലോട്ട് ഞാൻ പിന്നെ എത്തിയിട്ടേ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ചെയ്തിരുന്ന പോലെ, അതായത് നമ്മൾ പുതുതായിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ എടുക്കുമ്പോഴും നമുക്ക് ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, മാത്രമല്ല നമുക്ക് എന്ന് എക്സാം വരുമെന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ ഒരു സീരിയസ്നെസ്സും കുറവാണ്. അപ്പോൾ പഠിച്ചതൊക്കെ കുറെ മറന്നു പോയിട്ടുണ്ട്. എക്സാം
ഒരു എന്ന് നടക്കുമെന്ന് അറിയാത്തൊരു എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സീരിയസ്നെസ് ഒക്കെ അത്രേ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യായിരിക്കും, അല്ലെ പഠിക്കാൻ എടുക്കും. അപ്പൊ ഉറക്കം വരികയാണെങ്കിൽ ഉറക്കം ഉറങ്ങും. പുതിയ ആവശ്യത്തിന് സമയം ഉണ്ടെന്നുണ്ടൊരു ഫീൽ ആണല്ലോ നമുക്ക്. എക്സാം ഇതുവരെ വിളിച്ചിട്ടില്ല, അങ്ങനൊരു അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പിന്നെ പിന്നെന്താ, കൊറേ നാള് പിന്നെ അങ്ങനെയൊക്കെ പോയി. പഠിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ ജസ്റ്റ് വായിക്കുന്നുണ്ട്, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഒക്കെ ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അത്രയൊക്കെ എഫേർട്ട് എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്കറിയാം വർക്ക് ചെയ്താൽ കിട്ടുമെന്ന്, നല്ലപോലെ അറിയാം, നല്ലപോലെ വർക്ക് ചെയ്താൽ കിട്ടുമെന്ന് അറിയാം. നല്ലപോലെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, കിട്ടണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷേ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മടി മടി എന്നാണെങ്കിൽ പറയാം, അച്ഛൻ അവസ്ഥയായിരുന്നു ഒക്കെ. പിന്നെ പിന്നെ കുറച്ചാള് കുറെ നാള് വീണ്ടും അങ്ങനെ പോയി. അപ്പോ പിന്നെ വീണ്ടും തോന്നി തുടങ്ങി ഇങ്ങനെ പോയി ശരിയാവും, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അതെ, നമുക്ക് വേറൊരു സ്ട്രീം താല്പര്യമില്ല, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇല്ല, അപ്പോ എന്തായാലും എക്സാം എന്തെങ്കിലും എടുക്കുമെന്ന് അറിയാം, എന്തായാലും ഇവരൊക്കെ നടത്താണ്ടിരിക്കത്തൊന്നും ഇല്ല. അങ്ങനെ അങ്ങനെ ഇപ്പൊ എന്തായാലും ഒരു എക്സാം നടക്കും, അതിന് വേണ്ടിട്ടങ്ങ് പഠിക്കാന്ന് വെച്ചു. അപ്പൊ പിന്നെ കുറച്ചും കൂടെ ഒക്കെ സീരിയസ് ആയി, പിന്നെ വീണ്ടും ഒന്നിയും സ്റ്റാർട്ട് ചെയ്തു. അപ്പോ സ്റ്റാർട്ട് ചെയ്തപ്പോ എനിക്ക് കൺസെപ്റ്റ് വൈസ് എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താലും പിന്നെയും പെട്ടെന്ന് ഓർമ്മ കിട്ടും. നമ്മളെല്ലാം ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതായിരുന്നു. എനിക്ക് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനകത്തായിരുന്നു. എനിക്ക് നേരത്തെ കിട്ടിയിരുന്ന ക്വസ്റ്റ്യൻ കൂടി ഇപ്പൊ കിട്ടുന്നുണ്ടായിരുന്നില്ല. നേരത്തെ ചെയ്ത് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടി വീണ്ടും ട്രൈ ചെയ്യുമ്പോൾ കിട്ടാത്ത ഒരു അവസ്ഥ. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ഒക്കെ കുറച്ച് കുറഞ്ഞു. പക്ഷെ പിന്നെയും ചെയ്ത് ചെയ്ത് പഴയ പ്രോസസ് റിപ്പീറ്റ് ചെയ്താൽ കിട്ടുമെന്ന് നമുക്ക് അറിയാലോ. നമ്മൾ ആ ഒരു അത് നമ്മൾ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഇപ്പൊ വീണ്ടും ഇതുപോലെ ഒന്നേന്ന് ചെയ്ത് തുടങ്ങി, വീണ്ടും പഴയ പോലെ ആയിരുന്നു. പയ്യെ പയ്യാണ്, ഇന്നത്തെ സമയം എടുത്തു എന്നേ ഉള്ളൂ, കുറച്ച് ടൈം എടുത്തു. അങ്ങനെയായിരുന്നു. റീസ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അപ്പം എന്താണ് പ്രിപ്പറേഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്? അതുപോലെ തന്നെ പഴയ പോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ ആയിരുന്നോ റീസ്റ്റാർട്ട് ചെയ്തത്? റീസ്റ്റാർട്ട് ചെയ്തത് ശരിക്കും 2021 സെപ്റ്റംബറിലാണ്. ആ ഒരു വർഷം 2021 എക്സാം നടന്നിട്ടേ ഇല്ല. അപ്പോ 2021 ഡിസംബറിലെങ്കിലും എക്സാം നടക്കും, ആ ടൈമിൽ CCR എക്സാം നടത്തും എന്നുള്ള പ്രതീക്ഷ, ആ ഒരു അസംപ്ഷനിലാണ് നമ്മള് സെപ്റ്റംബറിൽ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോ എന്റെ പ്രതി പഴയതുപോലെ തന്നെയായിരുന്നു, ക്ലോസ് ഒക്കെ പഴയതുപോലെ തന്നെയായിരുന്നു. അതായത് സാറിന് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞത് പഴയ പോലെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാനാണ്. അങ്ങനെ വീണ്ടും എല്ലാം ഒന്നിൽ നിന്ന് തന്നെ ചെയ്തു തുടങ്ങി. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു, ഇതൊക്കെയാണ്. CCR നെറ്റിന്റെ പ്രീവിയസ് എല്ലാം ചെയ്തു, പിന്നെ GATE TFR, പിന്നെ ജാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പിന്നെ PhD എൻട്രൻസ്, ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്തു. എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാല് അതായത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിന് ഓരോ ടൈം ലിമിറ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോ നമുക്ക് നെറ്റിന്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 hour ടൈമിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. അത് ആ ഒരു ടൈം ലിമിറ്റ് ചെയ്യുന്ന ഒരു അരമണിക്കൂർ കുറച്ചിട്ട് ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് മാക്സിമം എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും നോക്കും. പിന്നെ പിന്നെ ചെക്ക് ചെയ്യും ആൻസർ റൈറ്റ് ആയിട്ടുണ്ടോ, റൈറ്റ് ആയിട്ടുള്ള ആൻസർ ചെക്ക് ചെയ്യും. അത് റൈറ്റ് ആൻസർ നോക്കത്തില്ല, കറക്റ്റ് ആണോ അല്ലയോ ചെക്ക് ചെയ്യത്തേ ഉള്ളൂ. പിന്നെ പിന്നെ പിന്നെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് വീണ്ടും നമുക്ക് നേരത്തെ കിട്ടാത്ത ക്വസ്റ്റ്യൻസ്, തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ്, ആ ടൈം ലിമിറ്റിൽ ചെയ്ത് കിട്ടാത്ത ക്വസ്റ്റ്യൻസ്, അതെല്ലാം വീണ്ടും ഒന്നിന്ന് ട്രൈ ചെയ്യും. അതിനൊക്കെ മാക്സിമം ടൈം കൊടുത്തിട്ട് പിന്നെ വീണ്ടും ട്രൈ ചെയ്യും. അപ്പോൾ ആ ഒരു അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് തന്നെയായിരുന്നു റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വേറെ എന്താ വെച്ചാൽ ടെക്സ്റ്റ് വായിക്കും, ഫുള്ള് അറ്റ്കിൻസ് ഒക്കെ ഫുള്ള് വീണ്ടും റിവൈസ് ചെയ്യേണ്ടി വന്നായിരുന്നു. ഫിസിക്കലൊക്കെ വീണ്ടും റിവൈസ് ചെയ്തു. ആ ടൈമിൽ വീണ്ടും നോട്ടൊക്കെ എഴുതി വെക്കും, ടെക്സ്റ്റിൽ മാർക്ക് ചെയ്ത് വെക്കും, പിന്നെ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ ട്രൈ ചെയ്യും. നേരത്തെ ഉള്ള പ്രോസസ് പോലെ തന്നെയായിരുന്നു. പിന്നെ ലാസ്റ്റ് ടൈമിലൊക്കെ ആയപ്പോഴത്തേക്ക് സാർ ഓൺലൈൻ ടെസ്റ്റ് സീരീസ് ഒക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ കൂടാതെ അതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു സമയത്തേക്ക് നമ്മുടെ സ്പാർട്ടൻസ് ലാപ്പൊക്കെ ഡെവലപ്ഡ് ആയി. അപ്പം അതിനകത്ത് തന്നെ നമുക്ക് എക്സാംസ് ഒക്കെ ഓൺലൈൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന സംഭവം അപ്പോഴത്തേക്ക് അതെല്ലാം അങ്ങ് സെറ്റായി. അപ്പൊ ആ ടൈമിൽ നമുക്ക് ആ ഒരു എക്സാംസ് എല്ലാം പഴയ എക്സാം പോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ടൈം റെഗുലേറ്റ് ചെയ്തല്ലേ, ടൈം മാനേജ് ചെയ്ത് നമുക്ക് എക്സാം എങ്ങനെയാണോ അതേ രീതിയിൽ എഴുതാൻ പറ്റി, എക്സാം എഴുതാൻ പറ്റി. അത് പിന്നെ നമുക്ക് ഫൈനലി നമുക്ക് എക്സാം ടൈമിൽ അത് നല്ല ടൈം മാനേജ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരമായി. ഓക്കേ.